ഹലോ ഇവരുവണപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് സെമ്മിലെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടു ഓർ ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായിരുന്നത് ഓൾറെഡി കുറച്ച് ക്വസ്റ്റൻസ് ആദ്യം ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോണ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഇനി ഫോർ യൂട്ടിലിറ്റീസ് ഓഫ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നാല് യൂട്ടിലിറ്റീസ് നാല് യൂസസ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിന് എന്തൊക്കെ യൂട്ടിലിറ്റീസ് ആണുള്ളത് ഫസ്റ്റ് വൺ എന്താണ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് അല്ലേ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക എസ്റ്റാബ്ലിഷ് ചെയ്യുക അതുപോലെ തന്നെ ടു പ്രൊവൈഡ് എ കോമൺ ബേസ് ഫോർ കമ്പാരിസൺ കമ്പാരിസന് വേണ്ടിയിട്ടൊരു കോമൺ ബേസ് എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുക ടു പ്രസൻറ്റ് ചേഞ്ചസ് ഇൻ വേരിയസ് ഐറ്റംസ് വേരിയസ് ഐറ്റംസിൽ വരുന്ന ചേഞ്ചസ് പ്രസൻറ്റ് ചെയ്യാൻ

ഇൻകം ഇൻകം െൻറ്റില് എന്താണ് കാണിക്കുന്നത് റവന്യൂ എക്സ്പെൻസാണ് അല്ലേ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പീരീഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടാകുന്ന റവന്യൂവും എക്സ്പെൻസസും കാണിക്കുന്ന കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അടുത്തതാണ് എക്സ്പ്ലെയിൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് അല്ലേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് കാണിക്കുന്നത് ഇൻഫ്ലോയും ഔട്ട് ഫ്ലോയും ആണ് ക്യാഷും ക്യാഷ് ഈക്വലൻസിൻ്റെയും ഇൻഫ്ലോയും ഔട്ട് ഫ്ലോയും കാണിക്കുന്ന ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇതും ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലെയാണ് കേട്ടോ ഒരു എൻറ്റർപ്രൈസിലുണ്ടാകുന്ന ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ക്യാഷിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് ഈക്വലൻസിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തതാണ് വോട്ട് ഡു യു മീൻ ബൈ നോൺ ക്യാഷ് ഐറ്റംസ് നോൺ ക്യാഷ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതും നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ് അതായത് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ച് എൻട്രീസ് വരും അതിൽ ശരിക്കും ആക്ച്വൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കില്ല പക്ഷേ വേറെ ട്രാൻസാക്ഷൻസ് അതായത് ആക്ച്വൽ ക്യാഷ് ട്രാൻസേഷൻസ് അല്ലായിരിക്കും അല്ലാതെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോൺ ക്യാഷ് ഐറ്റംസ് അതായത് ക്യാപിറ്റൽ ഡിപ്രസേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഗെയിൻസ് ഓർ ലോസസ് ഇതൊക്കെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ് പക്ഷെ ഇതൊന്നും എന്തല്ല ഈ ക്യാപിറ്റൽ ഡിപ്രസേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗെയിൻസ് ഒന്നും ആക്ച്വൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് അല്ല അങ്ങനെ വരുന്ന എൻട്രീസിനെയാണ് നമ്മൾ നോൺ ക്യാഷ് ഐറ്റംസ് എന്ന് പറയുന്നത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ അടുത്തതാണ് വോട്ട് സി വി പി അനാലിസിസ് സി വി പി അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്താ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ സി വി പി അനാലിസിസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് സെയിൽസ് പ്രൈസ് ക്വാണ്ടിറ്റി ആൻഡ് മിക്സ് ഇതിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് അതായത് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ചേയ്ഞ്ചസിൻ്റെ ആ ഒരു എഫക്റ്റിനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് അതിലൊക്കെ ഉണ്ടാകുന്ന ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ചേയ്ഞ്ചസിൻ്റെ എഫക്റ്റിനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അല്ലെങ്കിൽ സി അനാലിസിസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ആണ് ലിസ്റ്റ് ഔട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രേക്ക് ഇ ചാർട്ട് ബ്രേക്ക് ഇ വൺ ചാർട്ടിൻ്റെ സിഗ്നിഫിക്കൻസുകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക് ഇ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ് ബ്രേക്ക് ഇ വൺ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനെയാണ് നമ്മൾ ബ്രേക്ക് ഈ ചാർട്ട് എന്ന് വിളിക്കുന്നത് അപ്പോൾ ബ്രേക്ക് ഇ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബ്രേക്ക് ഇ വൺ പോയിൻ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ബ്രേക്ക് ഇ ചാർട്ട് അതുപോലെ തന്നെ അത് എന്തൊക്കെ കാണിക്കുന്നുണ്ട് അത് നമ്മുടെ സെയിൽസ് വോളിയം വേരിയബിൾ ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത് ബ്രേക്ക് ബ്രേക്ക് ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് ഇത് എന്താണ് കാണിക്കുന്നത് നമ്മുടെ സെയിൽസും വോളിയംസും വേരിയബിളും ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അതാണ് നമ്മുടെ ബ്രേക്ക് ഈവൺ ചാർട്ടിന്റെ എന്തെന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അടുത്ത ആണ് എക്സ്പ്ലെയിൻ നോട്ട്സ് ടുക്കൗണ്ട് നോട്ട്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഉണ്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇങ്ങനെയുള്ളതിലെല്ലാം നമ്മൾ ഇൻഫോർമേഷൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ആ ഇൻഫോർമേഷനെ ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ബാലൻസ് ഷീറ്റിലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും ഒക്കെ ഒന്നും ഡീറ്റെയിൽഡായിട്ട് ചിലപ്പോൾ ആ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ഐറ്റം എഴുതിയിട്ടുണ്ടാവും എന്നല്ലാണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫോർമേഷൻ കൊടുക്കുന്നതിനെയാണ് നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറയുന്നത് അത് ബാലൻസ് ഷീറ്റിൻ്റെയും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെയൊന്നും അകത്തായിരിക്കില്ല വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നോട്ടായിരിക്കും കേട്ടോ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറയുന്നത് അടുത്തതാണ് വാട്ട് ഇസ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിൽ ഉണ്ടാകുന്ന കറൻറ്റ് അസറ്റിലും കറൻറ്റ് ലൈബിലിറ്റീസിലും വരുന്ന ചേഞ്ചസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ചേയ്ഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ എന്താണ് അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മുടെ കറൻറ്റ് അസറ്റിലും കറൻറ്റ് ലയബിലിറ്റീസിലൊക്കെ ചേഞ്ചസ് വരുമല്ലോ ആ ചേഞ്ചസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അതാണ് നമുക്ക് മൂന്ന് ആക്ടിവിറ്റീസ് നിന്ന് ക്യാഷ് ഫ്ലോ ഉണ്ടാവും ഏതൊക്കെയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ അപ്പോൾ ഓരോന്നും എന്താണെന്ന് പറയാം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മുടെ ബിസിനസ്സിൽ റെഗുലർ കോഴ്സ് ഓഫ് ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് അതായത് റെഗുലറായിട്ട് നടക്കുന്നതായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോസിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാഷ് സെയിൽസ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ റെഗുലർ ആണ് റെഗുലർ കോഴ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഓപ്പറേഷൻസിൽ നിന്ന് വരുന്ന ക്യാഷ് ഫ്ലോസ് ആണ് അതിനെയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്താ ഇൻക്ലൂഡ് ചെയ്യണേ നമ്മുടെ ഫിക്സ്ഡ് എസറ്റിൻ്റെ പർച്ചേസും സെയിൽസും അതിന് അതാണ് ക്യാഷ് അതിൽ നിന്ന് വരുന്ന ക്യാഷ് ഫ്ലൂസിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ക്യാഷ് പേയ്മെന്റ് ടു പർച്ചേസ് ഫിക്സഡ് ഫിക്സ്ഡെസറ്റ് അതുപോലെ ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽസ് ഓഫ് ഫിക്സ്ഡ് എസെറ്റ്സ് അതൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് ആണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നു റിഡപ്ഷൻ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു റിഡംഷൻ ചെയ്യുന്നു അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ റേസിങ് ഓഫ് ലോൺസ് ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യുകയാണ് ഇഷ്യൂ ചെയ്യുകയാണ് റിഡംഷൻ ചെയ്യുകയാണ് അതിൽ ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് റിഡംഷൻ ചെയ്യുമ്പോൾ അതിൽ എന്ത്ണ്ടാവും ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ക്യാഷ് ഫ്ലോസിനെയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ഉണ്ട് ഇൻവെസ്റ്റിംഗ് നെക്സ്റ്റ് ആണ് വാട്ട് വാട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ വാട്ട് വാട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു എന്താണ് അതായത് നമ്മുടെ വേരിയബിൾ കോസ്റ്റിനേക്കാളും സെയിൽസ് നമുക്ക് എക്സസ് ആയിട്ടുണ്ട് സെയിൽസ് നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇതിന് നമ്മൾ മാർജിനൽ പ്രോഫിറ്റ് എന്നും ഗ്രോസ് മാർജിൻ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ ഇറ്റ് റെഫേഴ്സ് ടു എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റിനേക്കാളും എന്താണ് സെയിൽസ് നമുക്ക് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു അതായത് നമ്മുടെ ബ്രേക്ക് ഇവൺ പോയിന്റ് ആ ഒരു ബ്രേക്ക് ഇവൺ പോയിന്റിൽ നമ്മുടെ ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും എന്ത് ചെയ്യും ഇൻ്റർസെക്റ്റ് ചെയ്യും ആ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബ്രേക്ക് ഈ വൺ പോയിന്റിൽ ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും എന്ത് ചെയ്യും ഇൻ്റർസെക്റ്റ് ചെയ്യും അങ്ങനെ ഇൻ്റർസെക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ ആ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ ആയില്ലേ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടു ഓർ ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കി നോക്കിയാൽ ആദ്യം ചെയ്തതും ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക റെഫർ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞത് ഓക്കെ ആയി വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് കിട്ടും ണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മുടെ ബാക്കി ഷോർട്ട് എസ് എയും ഇനി എസ് എ ക്വസ്റ്റ്യൻസ് പിന്നെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത് അത് നെക്സ്റ്റ് ഇതിൽ നോക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും കിട്ടണമെന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം